നമസ്കാരം കോവിഡ് വ്യാപനവും അതിനോടനുബന്ധിച്ചു വന്ന ലോക്ക്ഡൗണുകളും സാമ്പത്തിക മാന്ദ്യവുമെല്ലാം പല രാജ്യങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇന്ന് രൂക്ഷമായ ഭക്ഷ്യ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് അതിൽ ഒരു രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ താലിബാൻ എന്ന ഭീകര സംഘടന അവിടുത്തെ ഭരണം പിടിച്ചടക്കുക കൂടി ചെയ്തപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആ രാജ്യം കൂപ്പുകുത്തി അന്താരാഷ്ട്ര സഹായം അവിടേക്ക് എത്താതെയായി അന്താരാഷ്ട്ര സഹായം അവിടെ നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലായി കാരണം താലിബാൻ്റെ മറ്റു രാജ്യങ്ങളോടുള്ള സമീപനം താലിബാൻ സർക്കാരിനെ ലോകത്തിലെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു സർക്കാരും അംഗീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ താലിബാനാണ് ആദ്യമായി ഇത്തരത്തിലൊരു ഭക്ഷ്യ ക്ഷാമത്തിലേക്കും പോയത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പോയത് പക്ഷേ അവിടുത്തെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ തീവ്രവാദവുമായി സന്ധി ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഭാരതം അഫ്ഗാനിസ്ഥാനിലെ ജനതയ്ക്ക് സഹായം എത്തിക്കുന്നതിൽ ശ്രദ്ധ കാട്ടി അവിടെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നു അവിടുത്തെ പട്ടിണി മാറ്റാനായി അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുമായി ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുവാൻ ഭാരതത്തിനായി ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഭാരതം ഭക്ഷ്യധാന്യം എത്തിക്കുന്നു അത് പാകിസ്ഥാൻ വഴിയാണ് കൊണ്ടുപോകുന്നത് ട്രക്കുകളിലാണ് പാകിസ്ഥാൻ വഴിയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന ട്രക്കുകളെ പാകിസ്ഥാൻ തടഞ്ഞു നിർത്തി ആ ഗോതമ്പ് പാകിസ്ഥാൻ മോഷ്ടിക്കുന്നു പകരം ഗുണമേന്മയില്ലാത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത ഗോതമ്പ് അഫ്ഗാനിസ്ഥാന് കൊടുത്തയക്കുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെയും ഇന്ത്യയിലെയും നിരവധി പത്രപ്രവർത്തകർ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള ആരോപണം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രക്കുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യൻ ഗോതമ്പ് മോഷ്ടിക്കുന്നു പകരം ഭക്ഷ്യ യോഗ്യമല്ലാത്ത ഗോതമ്പ് അഫ്ഗാനിസ്ഥാന് നൽകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വാർത്ത ാണ് വിവിധ കോണുകളിൽ നിന്ന് വരുന്നത് ഇന്ത്യയുടെ ഗോതമ്പ് കയറ്റുമതി തന്നെ ഇപ്പോൾ നിയന്ത്രണത്തിലാണ് ഇന്ത്യ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ലോകത്തിൽ തന്നെ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗോതമ്പിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട് പക്ഷേ പല ലോക രാജ്യങ്ങളും ഭക്ഷ്യ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിലും ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ ചില ഇടനില രാജ്യങ്ങൾ ചൈന പോലുള്ള ചില ഇടനില രാജ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ഭക്ഷ്യധാന്യങ്ങൾ വലിയ രീതിയിൽ ശേഖരിക്കുകയും ഈ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിലേക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ലോകത്ത് കാണുന്നുണ്ട് ഇത് തടയാനായി ഇന്ത്യ ഇന്ത്യൻ ഗോതമ്പ് കയറ്റുമതിക്കും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കയറ്റുമതി പൂർണ്ണമായും നിരോധിച്ചു പക്ഷേ മാനുഷിക പരിഗണന വെച്ച് നൽകുന്ന സഹായങ്ങൾ അത് തുടരും എന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ ഇന്ത്യയുടെ ഗോതമ്പ് കയറ്റുമതി നിരോധനത്തിൽ ഐക്യരാഷ്ട്രസഭയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും രാജ്യങ്ങളുമടക്കം ഇന്ത്യയുടെ ഗോതമ്പ് കയറ്റുമതി നിരോധനത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി കാരണം ലോകം ഭക്ഷ്യ ക്ഷാമത്തിലേക്ക് പോകുന്നു അപ്പോൾ ചില രാജ്യങ്ങൾ ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ചില മാൽ പ്രാക്ടീസുകൾ നടത്തുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ഗോതമ്പ് വാങ്ങിക്കൂട്ടുക പൂഴ്ത്തിവെക്കുക ദരിദ്ര രാജ്യങ്ങൾക്കത് വില കൂടിയ ഇതിന് കൂടിയ വിലയ്ക്ക് വിൽക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചില രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് തടയുക ഇന്ത്യയുടെ ലക്ഷ്യമാണ് കാരണം ഭാരതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഭാരതം സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് െല്ലാം ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കേണ്ട ചുമതല ഇന്ത്യയ്ക്കുണ്ട് താലിബാൻ അടക്കം അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീലങ്ക അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇന്ത്യയാണ് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നത് അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള കയറ്റുമതിയിൽ ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സംഘടനകളെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രതിഷേധം തണുത്തു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലപാട് ലോകമെമ്പാടും അംഗീകരിക്കുന്നു അതിനിടയിലാണ് പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യത്വപരമായ സഹായം രീതിയിൽ പോയ്ക്കൊണ്ടിരുന്ന ഇന്ത്യൻ ഗോതമ്പ് തടയുകയും അത് മോഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത വരുന്നത് വെബ് ഡെസ്ക് തത്തുമസ്